അപ്പോൾ ഇന്ന് നമ്മൾ പാടിയ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അപ്പോൾ ഒത്തിരി ആന്തരിക അർത്ഥമുള്ള ആത്മീക അർത്ഥമുള്ളൊരു പാട്ടാണ് ഇതെനിക്ക് തോന്നുന്നു. 70-80 കാലഘട്ടത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും ഈ ഒരു പാട്ടിൻ്റെ, ഈ പാട്ട് ഒത്തിരി ക്രിസ്ത്യാനികൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പാട്ടിൻ്റെ ആന്തരിക അർത്ഥം എത്ര ക്രിസ്ത്യാനികൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കമാണ്, ഗ്രഹിക്കാൻ പറ്റത്തില്ല ക്രിസ്ത്യാനികളെ കൊണ്ട്. നമുക്ക് ആദ്യം ഒരു 4 വരി വീണ്ടും ഒന്ന് പാടിയിട്ട് ഞാൻ ആ 4 വരിയുടെ ഒരു ജസ്റ്റ് ഒന്നൊരു മീനിങ് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 വരി ഒന്ന് പാടുമോ, എന്നിട്ട് അത് അടുത്ത സ്റ്റാൻസ് ആദ്യത്തത്, പിന്നെ രണ്ടാമത്തെ സ്റ്റാൻസ്, അങ്ങനെ ഒന്ന് പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ ആ വരികൾ നോക്കിയാൽ, എൻ്റെ മനോഫലകങ്ങളിൽ നിൻ്റെ കൽപ്പനയോടെ ജീവിതമായ എൻ്റെ സീനായി മാമലയിൽ എരുതി ചെടിയായി കർത്താവെ നീ വളരണമെന്ന്. അപ്പോൾ പുതിയ നിയമത്തിനകത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ മാംസളമായ പലകയിൽ, മാംസളമായ നിൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എൻ്റെ കൽപ്പനകളെ ആലേഖനം ചെയ്യും, എഴുതും എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച കൽപ്പനകളല്ല, അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ മുഖാന്തരം കൊടുത്തു വിട്ട ചില കൽപ്പനകളല്ല, ഓരോ പ്രാവശ്യവും പള്ളിയിൽ പോകുമ്പം ഏറ്റു ചൊല്ലുന്ന കൽപ്പനകളല്ല, മറിച്ച് എൻ്റെ ഈ ഹൃദയത്തിനകത്ത് ലൈവായി കർത്താവ് അകത്തിരുന്ന് മന്ത്രിക്കുന്ന. അപ്പോൾ ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഹൃദയത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ സാഹചര്യങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ആ സമയത്ത് വേണ്ടുന്നത് എന്താണെന്നുള്ളത്, എങ്ങനെ നീ പ്രതികരിക്കണം, ഏത് രീതിയിൽ നീ പെരുമാറണം, നിൻ്റെ ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഈ രീതിയിൽ എല്ലാ മേഖലയ്ക്കകത്തും കർത്താവ് ലീഡിങ് തരുന്ന രീതിയിലാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ മനോഫലകങ്ങളിൽ കർത്താവ് കൽപ്പനകൾ ആലേഖനം ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും എഴുതി വെച്ച് അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു സാധനമല്ല, അത് കീപ്പ് ഓൺ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഓരോ സാഹചര്യത്തിലും ഓരോ രീതിയിലാണ് കർത്താവ് നമ്മളോട് ഇടപെടാൻ പോകുന്നത്. സിമിലർ ആയിട്ടുള്ള രണ്ട് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആദ്യത്തെ സാഹചര്യത്തിൽ ഇടപെട്ടതുപോലെ ആയിരിക്കത്തില്ല രണ്ടാമത്തെ സാഹചര്യത്തിൽ ഇടപെടുന്നത്. അത് കർത്താവിൻ്റെ ഇഷ്ടം ഇവിടെ ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം മറ്റൊന്നാണ്. സോ ഒരിക്കലും നമുക്ക് നേരത്തെ സംഭവിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് അതുപോലൊരു സാഹചര്യം വരുമ്പോൾ അതിനെ കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുന്നത് ദാവീദിൻ്റെ ജീവിതത്തിനകത്താണ്. ദാവീദ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തു. 40 വർഷം ആ ഇസ്രായേൽ ആ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒത്തിരി യുദ്ധങ്ങൾ ദാവീദ് ചെയ്തു, ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ദാവീദ് ചെയ്തു. പക്ഷെ ആദ്യത്തെ യുദ്ധം ചെയ്ത് അടുത്ത യുദ്ധം വരുന്ന സമയത്ത് ആ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ ദാവീദിന് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ചെയ്യാം. പക്ഷെ ദാവീദ് ഓരോ യുദ്ധം വരുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുക, ഇങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്ത് സ്ട്രാറ്റജി എടുക്കണ്ടേ, ഞാൻ ഈ യുദ്ധത്തിന് പോകണോ പോകണ്ടേ, പോകണമെങ്കിൽ എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം, എത്ര പേരെ കൊണ്ടുപോകണം. ഈ രീതിയിൽ ഓരോ യുദ്ധം വരുമ്പോഴും ദാവീദ് ദൈവത്തോടൊപ്പം ഇരുന്ന് ആലോചന ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. യുദ്ധം ചെയ്യണോ വേണ്ടേന്ന് പോലും ആലോചന ചോദിക്കും. അപ്പോൾ ഒരിക്കൽ പോലും കഴിഞ്ഞ യുദ്ധത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ദാവീദ് ഒരിക്കലും മുമ്പോട്ട് പോയിട്ടില്ല. ഇതുപോലെയാണ്
ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതല്ല ആത്മീയ ജീവിതം. മറിച്ച് ഓരോ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ ലൈവായിട്ടുള്ള ഇടപെടൽ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ആത്മീയ ജീവിതം. ശരിയാ, മതം പറയുന്നത് എഴുതി വെച്ചത് നോക്കി അതുപോലെ ജീവിക്കണമെന്ന്, അതുകൊണ്ട് അതിൻ്റെ മതമെന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾറെഡി പ്രീപ്രിൻ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് ഉള്ള ഒരു സംവിധാനത്തെ ഫോളോ ചെയ്തതാണ് മതം, റൈറ്റ്? അതിൽ പോകുന്നവരങ്ങനെ പൊക്കോട്ടെ. പക്ഷേ ഈ പാട്ടിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഈ പാട്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലൈവായിട്ട് അകത്ത് ദൈവം എഴുതുന്ന, പറയുന്ന, ലീഡ് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്ന രീതിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതാ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത്, ജീവിതമായ സീനായി മാമലയിൽ. ജീവിതം ഒരിക്കലും നിരപ്പായ അനുഭവമല്ല. ജീവിതത്തിന് എപ്പോഴും ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുന്നുകളല്ല, മാമല പോലെ കിടക്കുക ജീവിതം, റൈറ്റ്? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത രീതിയിൽ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കയറ്റങ്ങളും ഇറക്കങ്ങളും ജീവിതത്തിനകത്ത് വരും. സോ അത്തരത്തിൽ മല പോലെ കിടക്കുന്ന ജീവിതത്തിൻ്റെ ആ സീനായി മല പോലെ കിടക്കുന്ന അനുഭവങ്ങളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, സദാ ആക്റ്റീവായി കൊണ്ടിരിക്കുന്ന, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന, അനോയിൻറ്റിങ്ങിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുന്ന, എപ്പോഴും മാർഗനിർദ്ദേശം നൽകുന്ന, എപ്പോഴും എൻ്റെ വലം കരം പിടിച്ച് നടത്തുന്ന, എപ്പോഴും ഉള്ളം കയ്യിൽ കാക്കുന്ന ആ ദൈവത്തിൻ്റെ ലൈവായിട്ടുള്ള പ്രസൻസ് എന്നിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കലും എഴുതി വെച്ചിട്ട് അങ്ങ് പോകുന്ന ദൈവത്തെ അല്ല. അങ്ങ് പണ്ടെപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ്, 2000-4000 വർഷങ്ങൾക്ക് മുമ്പ് കുറേ കൽപ്പലകളിൽ എഴുതി വെച്ചിട്ട് അങ്ങ് പോയ ദൈവത്തെക്കുറിച്ചിട്ടല്ല. ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിനകത്ത് മല പോലെ കിടക്കുന്ന, താഴ്വരകൾ പോലെ കിടക്കുന്ന, കുന്നായി കിടക്കുന്ന, അങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണമെന്നാണ്. ആ ഒരു നടത്തിപ്പിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ നാല് വരികൾ പറയുന്നത്. ഉപമയെന്ന് പറയുന്നൊരു വൃത്തമുണ്ട്, ഒന്നിനോടൊന്ന് സാദൃശ്യമാകിൽ അതിനെ അങ്ങനെ എങ്ങനെയാണ്. സോ അതുപോലെ ഒരു കാര്യം, പഴയ നിയമത്തിനകത്തുള്ള ഒരു കാര്യത്തെ എടുത്ത് വെച്ച് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് താരതമ്യം ചെയ്ത് അവതരിപ്പിക്കുന്നൊരു ഭാഗമായത്. ക്ലിയറായോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ആ നാല് പേര് പാടാമല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ രസമായിരിക്കും. ആ നാല് പേര് പാടിയിട്ട് പിന്നെ അടുത്ത സ്റ്റാൻസിയും കൂടെ പാടുമ്പോൾ പിന്നെ അടുത്ത സ്റ്റാൻസിയെ കുറിച്ച് ഞാൻ പറയാം. പണ്ട് ആ മരുഭൂമിയിൽ മോശ വഴി യഹൂദർക്ക് ഒരു മോചനം ചൊരിഞ്ഞതുപോലെ, ആ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് മോശ എന്ന് പറയുന്ന ഒരു രക്ഷകനിലൂടെ പ്രവർത്തിച്ചതുപോലെ, ശരിക്കും ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമിയായിട്ടുള്ള അവസ്ഥയിൽ, എൻ്റെ മനസ്സിൻ്റെ മരുഭൂമിയായിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും നോക്കി, എപ്പോഴും പച്ചപ്പൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ മനസ്സിൽ, എപ്പോഴും ചിന്തകളും ഭാരവും പ്രയാസവും, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും, ചെയ്തു പോയതിനെക്കുറിച്ചുള്ള പശ്ചാത്തലവും, ചെയ്തു ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതയും, ഇങ്ങനെ മരുഭൂമിയായിട്ട് കിടക്കുക, ഒരു പച്ചപ്പും ഇല്ല, അതിങ്ങനെ നിരന്ന് കിടക്കുക.
അങ്ങനെ മരുഭൂമിയായിട്ട് കിടക്കുന്ന എൻ്റെ മനസ്സിനകത്ത് ഇല്ലേ ബിന്ദു, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ കഴിഞ്ഞ കാലഘട്ടത്തിൽ? മരുഭൂമിയായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ പോകണം, ആരുടെ അടുത്ത് മിണ്ടണം, ഒന്നും അറിയത്തില്ലായിരുന്നു. ഓക്കെ, അങ്ങനെ മരുഭൂമിയായിട്ട് കിടന്ന എൻ്റെ മനസ്സിനകത്ത് ആ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമാഗമന കൂടാരത്തിൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുകയാണ്. എന്താ സമാഗമന കൂടാരം? സമാഗമന കൂടാരത്തിൻ്റെ ആശയം ഇതാണ്. മോശയുടെ ദൈവം പറയുവാണ്, നീ ഒരു കൂടാരം ഉണ്ടാക്കുക, ആ കൂടാരത്തിലേക്ക് മനുഷ്യരും വരണം, ഞാനും വരും. അപ്പോൾ മനുഷ്യർ ആ കൂടാരത്തിലേക്ക് വരുമ്പോൾ ഞാനും അവിടെ നിന്ന് വരും. അങ്ങനെ സമ ആഗമന കൂടാരം. അപ്പോൾ ശരിക്കും ആ മോശയിലൂടെ ഒരുക്കിയ സമാഗമന കൂടാരവും മരുഭൂമിയും ഇസ്രായേൽ മക്കൾ മോശ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അത് നമ്മൾ പിന്നീട് ആത്മീയ വശം പഠിക്കുമ്പം, ഞാനിപ്പോൾ തിയോളജിയാണ് കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ആത്മീയത പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ഈ പാട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഇതങ്ങ് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ മരുഭൂമിയായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വരാനായിട്ടൊരു സ്റ്റെപ്പ് ഇടുകയാണെന്നാണ് സമാഗമന കൂടാരം. അങ്ങോട്ട് ഞാനൊരു സ്റ്റെപ്പ് ഇടുമ്പോൾ കർത്താവ് അവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് ഇടും. അങ്ങനെ ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട്, ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് അടുത്ത സ്റ്റെപ്പ് ഇങ്ങോട്ട്. അങ്ങനെ എൻ്റെ ജീവാത്മാവും കർത്താവിൻ്റെ ആത്മാവും കൂടെ, ജീവാത്മാവും പരമാത്മാവും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ആ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ സമാഗമന കൂടാരമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് സമാഗമന കൂടാരത്തിൽ ഞാനുമായിട്ട് ലയനം സംഭവിക്കും, അല്ലെങ്കിൽ കണ്ടുമുട്ടും, കൂട്ടിമുട്ടും. ഈ പാപം എന്ന് പറയുന്നത് നമ്മളുടെ മതം പഠിപ്പിക്കുന്ന കാര്യമല്ല അവിടെ പാപം എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവമില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാപത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും ചെയ്തികൾ ചെയ്തുണ്ടായ ഒരു പ്രശ്നമായിട്ട് മതം പഠിപ്പിക്കുന്ന പാപത്തെക്കുറിച്ചല്ല ഈ പാട്ടിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഈ അർത്ഥം വരുന്നത്. അവിടെ ദൈവമില്ലാതെ കിടക്കുന്ന മരുഭൂമിയിൽ ദൈവമില്ലാതെ കിടക്കുന്ന ആ ശൂന്യതയാണ് ഇവിടുത്തെ പാപമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ആ ശൂന്യതയെ മാറ്റുമ്പോൾ ശരിക്കും എനിക്ക് ആ മരുഭൂമിയിലുള്ള ആ ഒരു ആസ്വാദനം കിട്ടും. അത് ആ വരിയുടെ അർത്ഥം. ആ അടുത്ത വരിക്കും അതിൻ്റേതായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അർത്ഥമാണ്. എൻ്റെ ഈ ശരീരം ശരിക്കും ആ ദൈവത്തിൻ്റെ, ഈ ശരീരത്തിൽ ജീവനുണ്ടോ? ഇപ്പോൾ ഉണ്ട്. ഏത് ജീവനാണ്? മാനുഷിക ജീവൻ. നമ്മുടെ ഓക്സിജൻ വഴി കിട്ടുന്ന ജീവനും വെള്ളം വഴി കിട്ടുന്ന ജീവനും ആഹാരം വഴി കിട്ടുന്ന ജീവനും, അങ്ങനെ പ്രകൃതിയിലുള്ള മൂലകങ്ങളാൽ നിലനിൽക്കുന്ന ഒരു ജീവൻ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ട്. പക്ഷികളുടെ ജീവൻ പോലെ, മൃഗങ്ങളുടെ ജീവൻ പോലെ ഒരു മാനുഷിക ജീവൻ എന്നിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ മാനുഷിക ജീവൻ എനിക്ക് പോരാ. ആ മാനുഷിക ജീവിതത്തിൽ നിലനിൽക്കുന്ന എനിക്ക് ഈ ശരീരത്തിനകത്ത് അടുത്തൊരു ജീവൻ ഞാനിങ്ങനെ കാംക്ഷിച്ചിരിക്കുകയാണ്. മരുഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി കാംക്ഷിച്ചിരിക്കുന്നത് പോലെ, ദാഹിച്ചിരിക്കുന്നത് പോലെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്ത് ദാഹിച്ചിരിക്കുന്നത് പോലെ, അങ്ങനെയൊക്കെ പാട്ടുണ്ടല്ലോ. ഓക്കെ, ആ വേഴാമ്പലിങ്ങനെ വെള്ളത്തിന് വേണ്ടി കാത്ത് ദാഹിച്ചിരിക്കുന്നത് പോലെ ഈ ശരീരത്തിലെ ജീവൻ ഇരിക്കുമ്പോഴും
എൻ്റെ മനസ്സിൻ്റെ ഉണങ്ങിയ അവസ്ഥയിൽ, എൻ്റെ മനസ്സിങ്ങനെ മരുഭൂമിയുടെ ആ ഒരു അന്തരീക്ഷത്തിലിരിക്കുന്ന സമയത്ത് എനിക്ക് ജീവൻ ഈ ശരീരത്തിലേക്ക് വേണം. അപ്പോൾ അങ്ങനെ ജീവൻ എന്നിലേക്ക് പൊതിയാനായിട്ട് ഒരു മുകിലായിട്ട് മരുഭൂമിയിൽ എന്തുണ്ടായിരുന്നു? മേഘസ്തംഭവും അഗ്നിസ്തംഭവും. സോ ഇപ്പോൾ എനിക്ക് ആവശ്യം ഈ ഉണങ്ങിയ വരണ്ട അവസ്ഥയിൽ എനിക്ക് മേഘസ്തംഭമായിട്ട് മുകിലായിട്ട് കാർമേഘം പോലെ ഒരു തണുത്ത ഒരു അന്തരീക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രസൻസ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ തിക്കായിട്ടുള്ളൊരു പ്രസൻസ്, എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ മുകിൽ പോലെ ആ ദൈവത്തിൻ്റെ കുളിർമയുള്ള പ്രസൻസ് എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് വേണം. അപ്പോൾ എൻ്റെ ജീവിതം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ അവസ്ഥയിൽ എനിക്ക് ആശ്വാസമാകും ഇല്ലേ? അങ്ങനെ പ്രസൻസ് ആസ്വദിക്കുന്നില്ലേ നമ്മളിപ്പോൾ? കുറച്ച് നാളുകളായിട്ട്, കുറച്ചാഴ്ചകളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് ആ ഒരു ആസ്വാദനം എൻ്റെ മിടുക്കല്ല, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ജീവചൈതന്യത്തിൻ്റെ കുളിർമയാണ്. ആ കുളിർമ നഷ്ടപ്പെടാതെ വീണ്ടും മുകിലായിട്ട് എൻ്റെ ഉണങ്ങിയ വരണ്ട അവസ്ഥകളിലേക്ക് കർത്താവേ നീ വരയണമേ എന്നാ ആദ്യത്തെ വരി പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ആ മരുഭൂമിയിൽ പാറ പിളർന്ന് വെള്ളം നൽകിയതുപോലെ ഇപ്പോൾ എനിക്ക് ഈ ജീവിതത്തിൻ്റെ മരുഭൂമിയുടെ അവസ്ഥയിൽ, ഈ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഈ ഉണങ്ങിയ അവസ്ഥയിൽ വെള്ളമായി എൻ്റെ ദാഹം തീർക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ പ്രസൻസ് എനിക്ക് വേണമെന്നാണ്. സോ ഈ രീതിയിലാണ് ഈ പാട്ടിനെ വളരെ മനോഹരമായിട്ട് ആത്മീക മൂല്യത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് 80s എഴുതി യേശുദാസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയത്. ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത്, ഞാൻ ഈ സൺഡേ സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പടം വരയ്ക്കാനും പെയിൻറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കോമ്പറ്റീഷന് നിൽക്കും. അപ്പോൾ എൻ്റെ കൂടെ ജെയ്സൺ രാജ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചർച്ചിലെ. പുള്ളിക്കാരൻ ലൈറ്റ് മ്യൂസിക്കിന് ഈ പാട്ട് പാടും. ചർച്ചിലാണെങ്കിലും ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഡയോസിസിലാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഈ പാട്ട് പാടി സമ്മാനം കൊണ്ടുവരും. അപ്പോൾ പുള്ളിക്കാരൻ പാട്ടിനകത്ത്, ഞാൻ പെയിൻറ്റിങ്ങിനും ഡ്രോയിങ്ങിനും അകത്തായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചായിരിക്കും ഇതിനകത്തെല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാട്ടിന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. പക്ഷെ അന്ന് ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും വരികളുടെ അർത്ഥം അറിയത്തില്ല. പക്ഷെ ഇന്ന് കേട്ടപ്പോഴാണ് ആ വരികളുടെ അകത്തുള്ള അർത്ഥം ശരിക്കും, അതിൻ്റെ ആന്തരിക അർത്ഥത്തെ ശരിക്കും ഇന്നാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. സോ പരിശുദ്ധാത്മാവിലൂടെയുള്ള നിറവ് ലഭിച്ച് ആ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന, ഉല്ലസിക്കുന്ന, അതിനെ നുകരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാവത്തുള്ളൂ. വളരെ ണമേ കർത്താവേ.
Bye.